പ്രഖ്യാപിച്ച 16 ഇടത് സ്ഥാനാർത്ഥികളിൽ 14 പുതുമുഖങ്ങൾ, കൂടുതലും ചെറുപ്പക്കാർ. അങ്ങനെ ബി ജെ പിയോടും തൃണമൂലിനോടും പടവെട്ടി രണ്ടാമത് രംഗത്തിന് പശ്ചിമബംഗാളിൽ ഒരുങ്ങുകയാണ് സി പി എം. വീണ്ടും ഒരു തിരിച്ചുവരവിനായി പാർട്ടിക്ക് അത്ര കണ്ട് ജനപിന്തുണ ഏറുകയാണ് ഉൾനാടൻ ഗ്രാമങ്ങളിൽ. സി പി എമ്മിൻ്റെ ആ പഴയ ശക്തി കേന്ദ്രങ്ങളെല്ലാം തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് സീറ്റ് ധാരണകളിൽ എത്തിയില്ലെങ്കിൽ 42 ലോക്സഭാ മണ്ഡലങ്ങളിൽ പശ്ചിമബംഗാളിൽ ബാക്കിയുള്ള സീറ്റുകളിലും ഇടത് മുന്നണിതങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക തന്നെ ചെയ്യും. സി പി എം ഭീകരരുടെ പാർട്ടിയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് അവരോട് സഖ്യത്തിൽ ഏർപ്പെടില്ലെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് കഴിഞ്ഞ മാസമാണ്. അപ്പോഴും ഇപ്പോഴും സി പി എമ്മിന് മമതയിൽ പ്രത്യേകിച്ച് മാറ്റമോ പുതുക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറുപടിയായി വ്യക്തത വരുത്തിയിരുന്നു. സി പി എമ്മിനെ എതിർക്കുന്നു എന്ന പേരിൽ തൃണമൂൽ കോൺഗ്രസിൻ്റേത് ബി ജെ പിയുമായുള്ള തന്ത്രപരമായ ബന്ധമാണെന്ന് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സി പി എം ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും രംഗത്ത് വന്നിരുന്നു. കേന്ദ്ര ഏജൻസികളിൽ നിന്നും അഴിമതിക്കാരായ ടി എം സി നേതാക്കളെ രക്ഷിക്കാനുള്ള അടവ് നയമാണ് തൃണമൂൽ സ്വീകരിക്കുന്നതെന്നാണ് സലീമിൻ്റെ ആരോപണം. സഖ്യത്തിൻ്റെ പേരും പറഞ്ഞ് ഇത്തവണ കാത്തിരിക്കാൻ സി പി എം തയ്യാറല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം ഡി സലീമും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരിയും സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ധാരണയെക്കുറിച്ച് വ്യക്തമായ ചർച്ചകൾ നടത്തിയിരുന്നു. കോൺഗ്രസുമായുള്ള തെരഞ്ഞെടുപ്പ് ധാരണയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇടതുമുന്നണി പശ്ചിമബംഗാളിലെ 42 ലോക്സഭാ മണ്ഡലങ്ങളിൽ 16 തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരാഴ്ചയായി. പ്രഖ്യാപിച്ച 16 ഇടത് സ്ഥാനാർത്ഥികളിൽ 14 പേർ പുതുമുഖങ്ങളാണ്. ഇടതുമുന്നണി കൊൽക്കത്ത സൗത്തിൽ സി പി എമ്മിൻ്റെ സൈറാ ഷാ ഹലീമിനെയും ഡംഡമിൽ നിന്നും സുജൻ ചക്രവർത്തിയെയും ജാദവ്പൂരിൽ നിന്നും സ്യജൻ ഭട്ടാചാര്യയെയും സിറാപൂരിൽ നിന്നും ദീപ്സിത ധർണയും താംലൂക്കിൽ നിന്നും സയൻ ബാനർജിയും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സി പി ഐ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിവയാണ് ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ. ഇടതുമുന്നണി ഇപ്പോൾ 16 സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതിനാൽ ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് ഇനിയും സാധ്യതയുണ്ടെന്ന് ഇടതുമുന്നണി അധ്യക്ഷൻ ബിമൻ ബസു സൂചന നൽകിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസുമായുള്ള സഖ്യം സംബന്ധിച്ച് മമതാ ബാനർജി ഇപ്പോഴും മൗനം തുടരുന്നു. അതിൻ്റെ അർത്ഥം മമത ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഇല്ല എന്നു തന്നെയാണ്. അവിടെയുള്ളത് കോൺഗ്രസും. ബംഗാളിലെ ഇന്ത്യ മുന്നണിയിൽ സി പി എം ശക്തമായൊരു ഘടകമാണ്. കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ചകളിൽ മമതയാണോ പരാജയപ്പെട്ടത്, ബംഗാൾ കോൺഗ്രസ് ഘടകമാണോ എന്ന് ചോദിച്ചാൽ ഇരുവരും ഒരുമിച്ചെന്താകും ഉത്തരം. കടുത്ത ഒരു വിഷമവൃത്തത്തിലാണ് മമത ഇപ്പോൾ ചെന്ന് വിട്ടിരിക്കുന്നത്. മമതയുടെ വലം കൈയായിരുന്ന ഡി ജി പി രാജീവ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് സ്ഥലം മാറ്റിച്ചു. ബംഗാളിൽ സി പി എമ്മിനോട് എതിരിട്ടുകൊണ്ടാണ് ബി ജെ പി ഇതുവരെ വളർന്നു വന്നത്. ഇപ്പോൾ ബി ജെ പിക്കാരേക്കാൾ കൂടുതൽ ബംഗാളിൽ ആർ എസ് എസുകാരാണ്. സി പി എമ്മും ബി ജെ പിയും സ്വാഭാവികമായി ഏറ്റുമുട്ടിക്കൊള്ളും. അപ്പോൾ ടി എം സിക്ക് അത് ഗ്യാലറിയിൽ നോക്കിയിരിക്കാം എന്നായിരുന്നു മമതയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ബി ജെ പി തങ്ങളുടെ ബംഗാളിലെ മുഖ്യശത്രുവായി കണക്കാക്കിയിരിക്കുന്നത് സി പി എമ്മിനെയല്ല, തൽക്കാലം മമതയും പാർട്ടിയുമാണ്. അതുകൊണ്ട് തന്നെ മമതയ്ക്ക് ബി ജെ പിക്കെതിരെ കളത്തിലിറങ്ങി ഇനി കളിച്ചേ മതിയാകൂ. ഏറെ കാലത്തിന് ശേഷം ആർ എസ് എസ് ടി എം സി ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകർ പശ്ചിമബംഗാളിൽ ശക്തി പ്രാപിച്ചു വരുന്നു. ഡി വൈ എഫ് ഐ നേതാവ് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കുവാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. തീരുമാനം എന്തായാലും ഇത്തവണ ബംഗാൾ ഇടത് കോട്ടകൾ ഇടത് പാർട്ടികൾ തന്നെ പിടിച്ചെടുക്കും, പിടിച്ചു കുലുക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.